പുരയിൽ നിസ്കരിക്കാനൊരു തുണിയുണ്ട്. ചില ഇപ്പോൾ എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചില വീട്ടിൽ പോയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ആരെ വീട്ടിൽ ഒന്നും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. ചില വീട്ടിൽ പോയിട്ട് നിസ്കാരപ്പായ വേണമെന്ന് പറഞ്ഞാൽ മുസല്ല വേണമെന്ന് പറഞ്ഞാൽ മുസല്ല കൊണ്ടുവരും. പടച്ചോനെ ആ മുസല്ലയുടെ ഉള്ളിലുള്ള നിസ്കാരക്കുപ്പായം കണ്ടാൽ പരിപാടി കഴിഞ്ഞിട്ടൊരു പിരിവെടുത്ത് കൊടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോകും. കാരണം ആ നിസ്കാരക്കുപ്പായം ഇനി ചുരുളാൻ ബാക്കിയില്ല, ഇനി അതിലപ്പുറം ചുരുട്ടാൻ ആർക്കും കഴിയൂല. പിന്നെ അതൊക്കെ കൂടി മാറ്റി വെക്കുമ്പോൾ വരുന്നൊരു സുർഗന്ധോ അല്ലാഹു റബ്ബി, അത് വേറെന്താണ്. നിസ്കാരക്കുപ്പായം സഹോദരിമാരെ ഒരിക്കലും മുസല്ലയിൽ ചുരുട്ടിടരുത്. നല്ല ഭംഗി ഉണ്ടാകണം നിസ്കരിക്കുമ്പോഴാണ് ഭംഗി വേണ്ടത്. യാ ബനി ആദമ ഖുദു സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. നിസ്കരിക്കാൻ പോകുന്ന ആളെ തുണി മോളെ ആ തുണി ഇങ്ങൾക്ക് ഇല്ല, അപ്പൊ തുണി വെച്ചിട്ട് നിസ്കരിക്കാനുള്ള തുണി. നിസ്കരിക്കാനുള്ള തുണി വരുമ്പോൾ കണ്ടിട്ട് ചില ആൾക്കാർക്ക് ഇങ്ങനെ നോക്കുകയാണ്. കാരണം ആ തുണിൻ്റെ മേലെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടും താഴെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടും ചുരുണ്ടിട്ടുണ്ട്. ഇനി ഇത് ചുരുള് നിർത്താൻ പറ്റുന്ന ഒരു ഇസ്തിരിപ്പെട്ടി കമ്പനിയിൽ ഇറങ്ങിയിട്ടില്ല, കാരണം നീരൂല. കാരണം ഇത് ചുരുണ്ടിട്ട് എത്ര കൊല്ലായി എന്നറിയോ, ഒരു അഞ്ചെട്ട് കൊല്ലെങ്കിലോ, ഇതെങ്ങനെ നീരിന്? അത് ഞാൻ അലക്കിനോടത്ത് ഇപ്പൊ കല്ലുമ്പോൾ നിർത്തിയാലും നീരൂല. ഇനി അഥവാ ഒരു ഇസ്തിരിപ്പെട്ടി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കാണും, കാരണം ആ വരയിലൊക്കെ ചളി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ നല്ല സീനത്ത്, നല്ല ഭംഗി, നല്ല വൃത്തി വേണം നിസ്കരിക്കും. നിസ്കാരക്കുപ്പായം എപ്പോഴും ഹാങ്ങറിൽ തൂക്കിയിടണം. ആ നിസ്കാരക്കുപ്പായം ഇനി തുന്നാൻ ബാക്കിയില്ലാത്ത കോലത്തിലാക്കരുത്. നിസ്കാരക്കുപ്പായം മാത്രം ഒരു ഫക്കീർ, ഒരു മിസ്കീന്, ബാക്കിയുള്ളതൊക്കെ മുതലാളി. അങ്ങനെ ആയാലെങ്ങനെ? ചില മഹാന്മാരായ ഭർത്താക്കന്മാരോട് നിസ്കാരക്കുപ്പായം വേണമെന്നാണ്, അതിനെന്താ കുഴപ്പം? അത് കീറി തുന്നണം, അത് തുന്നി കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നിസ്കാരക്കുപ്പായം പിന്നെയും കീറിയണം, അവിടെയും തുന്നണം. ഒരു മൂന്ന് തുന്നൽ തുന്നൽ തുണി നമുക്ക് തന്നാൽ ഇതൊക്കെ തുന്നിക്കണല്ലേ, ഇത് വേറെ ഏത് തുണി എടുത്താ നമ്മൾ പറയില്ലേ. എന്നാ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും അത് നല്ല വൃത്തിയിൽ, നല്ല പൗഡർ മുക്കി, നല്ല ഇസ്തിരിയിട്ട്, ഉമ്മമാരെ അത്തറൊക്കെ നിങ്ങൾ നല്ലോണം തേക്കേണ്ട ഒരു സന്ദർഭമാണ് നിസ്കരിക്കാൻ നിൽക്കുന്നിടത്ത്. നഷാത്തു വേണം. നിസ്കരിക്കാൻ പോകുന്ന ആൾക്ക് മനസ്സിൽ നല്ല സന്തോഷം ഉണ്ടാകണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുന്നിൽ നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ വന്നപ്പോൾ തങ്ങൾ ചോദിച്ചു, ഇതല്ലാത്ത വേറെ ഡ്രസ്സ് ഉണ്ടോ എന്ന് വെച്ചു. ഒരു സഹാബിയോട് ചോദിച്ചു, ഇതല്ലാത്ത വേറെ ഡ്രസ്സ് ഉണ്ടോന്ന്. അപ്പൊ ഉണ്ട് തന്നെ, എന്നാ അത് മാറ്റി വരി തന്നെ നിസ്കരിക്കാൻ വന്ന ആ കുപ്പായം മാറ്റി വരി, ആ ഡ്രസ്സ് മാറ്റി വരി തന്നെ. അതെന്തേ കാരണം? മനസ്സിന് നല്ല സന്തോഷം കിട്ടണമെങ്കിൽ അങ്ങനെയാണല്ലോ. ടെൻഷൻ കുറവാണെങ്കിലും കാര്യതാണ്. കുട്ടികൾക്കൊക്കെ നല്ല വൃത്തിയുള്ള വസ്ത്രം സ്കൂളിലേക്ക് മദ്രസയിലേക്ക് പോകുമ്പോൾ ധരിപ്പിക്കണം. ഒരു പഞ്ഞിൻ്റെ ഒരു കഷ്ണത്തിൽ ഇങ്ങനെ അത്തർ മുക്കിയിട്ട് എങ്ങനായാലും നമ്മളെ പുരയിലൊക്കെ അത്തർ ഒരു 50 രൂപക്ക് വാങ്ങിയാൽ ചിലപ്പോൾ 5 കൊല്ലം വരെയൊക്കെ ഉണ്ടാവും. കാരണം എങ്ങനെ തേക്കുള്ളൂ അത്തർ ഇങ്ങനെ തേക്കട്ടെ. ശരിക്ക് താടിയിലും അത്തർ തേക്ക, തലയിലൊക്കെ അത്തർ തേക്കൊരു സുന്നത്തല്ലേ? ബദനിലും അത്തർ തേക്കണം, സൗബിലും അത്തർ തേക്കണം. അങ്ങനെ ആകുമ്പോൾ 50 രൂപൻ്റെ കുപ്പി എത്ര ദിവസം ഉണ്ടാവും? അതാ അത്തറ് വാങ്ങൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ട സംഗതിയാണ്. അവിടുത്തേക്ക് അത്തറ്, അവിടുത്തെ ശരീരത്തിൽ നിന്ന് അത്തറ് സ്വരൂപിക്കുന്നവരല്ലേ മഹതിമാരായ സ്വഹാബി വനിതകൾ. മുസ്ലിം ബീവി റളി അള്ളാഹുവിനൊക്കെ എത്രയാണ് തങ്ങളെ അവിടുത്തെ ഷറഫാക്കപ്പെട്ട വിയർപ്പിൽ നിന്ന് അത്തറ് സ്വീകരിച്ചത്. ആ അത്തറിൻ്റെ, അവിടുത്തെ ആ വിയർപ്പിൻ്റെ സുഗന്ധം ലോകത്തൊരു അത്തറിനും കിട്ടൂല എന്നാണ് മുസ്ലിം ബീവി റളി അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തിയത്. അത് തീബുമാണ്, അത് ശിഫയുമാണ്. വീട്ടിലെ കുട്ടികൾക്ക് തലവേദന വന്നാൽ ആ കുപ്പിയിൽ ഇങ്ങനെ മുക്കിയിട്ട് മഹതി ഇങ്ങനെ തേച്ചു കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ഒരു ക്ഷീണം വന്നാൽ തേച്ചു കൊടുക്കും, അപ്പോഴേക്ക് ശിഫ കിട്ടും. അത് എത്ര വലിയ ബറക്കത്ത. നിസ്കരിക്കാൻ വേണ്ടി സ്വഹാബത്തൊക്കെ വന്ന് നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ട് എന്നതിൻ്റെ തെളിവെന്താ? വിരി അങ്ങോട്ട് നീക്കിയാൽ പള്ളിയുടെ ഉള്ളിൽ മുഴുവനും തീബ് വാസനിക്കും. വീട്ടിൻ്റെ അടുക്കളയിൽ ജോലിയെടുക്കുന്ന ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ അടുക്കളയെന്ന് മക്കളോട് പറയും, ഇപ്പം വരുന്നുണ്ട്, ഇപ്പം വരുന്നുണ്ട് എന്ന്. അടുക്കളയെ നോക്കിയിട്ട് കാണില്ല, നല്ല സുഗന്ധവാസന. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മളും ആ വിഷയത്തിന് നല്ല വൃത്തി സ്വീകരിക്കണം. നല്ല വൃത്തി എല്ലാവരും സ്വീകരിക്കണം, നഷാത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോഴാണ് ഇഖ്ലാസ് കൂടി കിട്ടുക. നല്ല വൃത്തി ഉണ്ടായാൽ ടെൻഷൻ കുറയും. മൻ നളുഫ സൗബുഹു ഖല്ല ഹമ്മുഹു,
വസ്ത്രം വൃത്തിയുണ്ടായാൽ ടെൻഷൻ കുറയും. വമൻ ത്വാബ റീഹുഹു സാദ അഖ്ലുഹു, നല്ല വാസനയാണെങ്കിൽ ബുദ്ധിക്ക് നല്ല മികവുണ്ടാവും. കുട്ടികൾക്ക് അങ്ങനെ പഞ്ഞിയിലാക്കിയിട്ട് ഒരു കഷ്ണം പഞ്ഞിയിൽ അത്ര തേച്ചിട്ടൊന്നും ഈ ചെവിടിൻ്റെ ഈ ചുരുളിൽ വെച്ച് കൊടുക്കുക, അതിനൊക്കെയാണ് ചെവിടുള്ള ചുറ്റി തന്നത്, അല്ലാതെ ഈ ചുരുളിൽ വെച്ച് കൊടുക്കുക. അത് മറ്റേ ആ വേറെ സാധനം ഉണ്ടല്ലോ ഇങ്ങനെ വെക്കുന്നത്, എന്തായാലും പറയാം, എയർഫോണ്, ആ അത് തിരികാനുള്ളതല്ല, അത് ഉള്ള ചുവടും പോയി പോകും ചെയ്യും, കുറച്ച് കാലമായി പിന്നെ അതിന് കാലാവധി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഈ മടക്കിൽ വെച്ചിട്ട് ക്ലാസ്സിൽ പോകുമ്പോൾ അഥവാ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടിയിൽ നിന്ന് എന്തെങ്കിലും ദുർഗന്ധ വാസന കാത് പൊട്ടിയൊലിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്തുള്ള ഒരു സഹിക്കാത്തൊരു സ്മെല്ല് വരുമ്പോൾ ക്ലാസ് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ ഒന്ന് തൊട്ടിട്ട് ആ അപ്പോൾ നല്ലൊരു സന്തോഷം കിട്ടി, ഒരു കുഴപ്പമില്ല, നല്ല ശ്രദ്ധയും കിട്ടി, അവിടെ വാസനിക്കുന്നുണ്ട്, ഇവിടെ വാസനിക്കുന്നുണ്ട്, മറ്റൊരുത്തൊന്ന് വാസനിക്കും, ഇനി എൻ്റെ അപ്പുറത്ത് പെരിച്ചായോ എന്ത് ചത്തി കിടന്നാലും ശരി നല്ല വാസന ഉണ്ടെങ്കിൽ ഒരു ഏകാഗ്രത കിട്ടും. അല്ല അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരേണ്ടി വരില്ല. അതുകൊണ്ട് അങ്ങനെ നിസ്കരിക്കുന്ന റൂം നല്ല ക്ലീൻ ആയിരിക്കണം, വീട്ടിൽ നിസ്കരിക്കുന്ന റൂം. നിസ്കാര റൂമിലല്ല കലണ്ടറൊക്കെ കൊണ്ടേ തൂക്കേണ്ടത്, അതതിൻ്റെ സൈഡിൽ കൊണ്ടേ തൂക്കണം. അതിപ്പോൾ ഞാൻ പറഞ്ഞാൽ എല്ലാവരും ഒരു പക്ഷേ നമ്മളെ ഒറ്റപ്പെടുത്തും, എന്നാലും ഞാനങ്ങനെ പറയലുണ്ട്, എനിക്കത് പ്രശ്നമൊന്നുമില്ല. ഇത് ചില സ്ഥലത്ത് കാണാം, നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറിയാൽ മുന്നിലൊന്നും പരസ്യങ്ങൾ പബ്ലിസിറ്റികൾ പാടില്ല. ഈ മിന്നാമിനിങ്ങിൻ്റെ ആ ക്ലോക്ക് മുന്നിൽ പാടില്ല, അതൊക്കെ സൈഡിലാണ് തൂക്കേണ്ടത്, സൈഡിൽ. മഹാന്മാർ പറഞ്ഞില്ലേ അല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ശ്രേഷ്ഠ നാമങ്ങളല്ലേ. അതുപോലും നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റുന്ന രൂപത്തിൽ മുൻഭാഗത്ത് ഫിറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോഴൊക്കെ പള്ളി ഉണ്ടായാലും മിഹ്റാബിൽ എന്തൊക്കെ എഴുതണ്ടെന്ന് ആർക്കും അറിയില്ല. നാളെ ഒരു സ്ഥലത്ത് എന്തപ്പെട്ട് പോയി വരെ എല്ലാ വരികളും ഇത് ചെഞ്ഞ് മൗലായ മാത്രം എഴുതാൻ ബാക്കിയുള്ളൂ. അങ്ങനെ എഴുതരുത്, അതൊക്കെ ശ്രദ്ധ തിരിച്ചു കളയും. നോക്കൂല എന്ന് പറയണ്ട, നോക്കന്നെ വായിക്കന്നെ ചെയ്യും, ചിലപ്പോൾ റക്കാത്തൊക്കെ കഴിഞ്ഞു പോകും. അങ്ങനെ ആക്കാൻ പാടില്ല. അങ്ങനെ എഴുതിയാൽ പിന്നെ എങ്ങനെ, പഴയ കാലത്തെ കാരണന്മാർ സമ്മതിക്കുന്നതിനൊന്നും, ഓൾക്കൊക്കെ നല്ല ഇൽമുണ്ട്, നമ്മളെ എഴുതാൻ കിട്ടൂല നോക്കണ്ട, നല്ല അറിവും നല്ല മസലയും നല്ല കട്ടിയും കനും ഈമാനൊക്കെ നമ്മളെക്കാളും എത്രയോ ശതമാനം ഓവറിലാണ് അവർ. അങ്ങനെ കാണ്ട, ഓലങ്ങ് നടക്കണ കാണ്ട, ഓലൊക്കെ 40 ദിവസം 50 ദിവസത്തെ വയത് കെട്ടിട്ട് അതൊക്കെ ഇങ്ങനെ റെഡി റെഡി ആക്കിയിട്ട് ഒരു ഇഞ്ച് തെറ്റിക്കാനാക്കൂല. എന്താ അവിടെ ഒട്ടിക്കണ വെക്കും, അത് അല്ലാന്നുള്ള സ്റ്റിക്കർ, ആ അപ്പുറത്ത് ഒട്ടിച്ചോ എന്നറിയ, അപ്പുറത്ത് സ്റ്റിക്കറിന് കുഴപ്പമുണ്ടായിട്ടോ ദിക്കറിന് പോരായ്മ ഉണ്ടായിട്ടോ അല്ല, അത് നിസ്കരിക്കുന്ന സൊഫിൽ നിൽക്കുന്ന ആളൊരു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിപ്പോയാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ നിൽക്കുന്ന ബാക്കിൽ നിൽക്കുന്ന സ്വഹാബ അവരൊന്ന് ഒരു നിമിഷം രണ്ടാമത്തെ നിസ്കാരത്തിൽ ഒരു നിസ്കാരത്തിൽ ഒന്നിങ്ങനെ നോക്കിയതാണ്. നോക്കിയപ്പോഴേക്ക് തങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞത് എത്ര ഗൗരവത്തിലാ, മാബാലു അഖ്വാനിൻ യർഫഊന അബ്സാറഹും ഇലാ സമാ, എന്താണ് ചില ആളുകളുടെ അവസ്ഥ, അവർ നിസ്കാരത്തിൽ കണ്ണ് മേൽപോട്ട് ഉയർത്തുന്നു, ആ പണി അവർ നിർത്തട്ടെ, അല്ലെങ്കിൽ അവരെ കണ്ണുകളൊക്കെ റാഞ്ചിയെടുക്കപ്പെട്ടു പോകും, കണ്ണ് പറിച്ചെടുത്തു കൊണ്ടുപോകും, മേലോട്ട് നോക്കാൻ പാടില്ല. അപ്പൊ ശ്രദ്ധ തെറ്റിക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. സ്കാരത്തിൽ നല്ല ഇഖ്ലാസ് വേണം. ആരാ പറയുന്നത്? അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു സൂറത്തു ഷർഹിലൂടെ, ദ്വാർക്കുമ്പോ ഇഖ്ലാസ് വേണം. ഏത് സംഗതിക്ക് മുന്നിടുമ്പോഴും റബ്ബിലേക്ക് നീ താല്പര്യം പ്രകടിപ്പിക്കണം, റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരമാകണം, അല്ലാഹുവിലേക്കുള്ള ദുആയാകണം, അല്ലാഹുവിലേക്കുള്ള അമലാകണം, അല്ലാഹുവിലേക്കുള്ള പ്രവൃത്തിയാകണം.